നിങ്ങൾ കൊടുക്കുന്ന കാശിനും നിങ്ങൾ ചിലവഴിക്കുന്ന വിലപ്പെട്ട സമയവും നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. ഫോർ ഡേയ്സ് റിയൽ ഫിലിം ഷൂട്ടിംഗ് വർക്ക്ഷോപ്പ് സീസൺ 4 നിങ്ങളുടെ കൊച്ചിയിൽ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് 12 മുതൽ 15 വരെ 4 ദിവസം നടക്കുന്ന വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നതാണ്. തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ സിനിമ കണ്ട് എൻജോയ് ചെയ്ത് കൈയടിച്ചവരാണ് നമ്മളെല്ലാവരും, ഭൂരിപക്ഷം നമ്മളെല്ലാവരും ആൾക്കാരും. അതിൽ ചിലവർ ചിന്തിക്കുന്നത് ഈ സീൻ എങ്ങനെയായിരിക്കും എടുത്തിരിക്കുക, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാനടക്കമുള്ള ചിന്തിക്കുക. ഞാനും പണ്ടിങ്ങനെയായിരുന്നു. ഒരു സിനിമ കാണുമ്പോൾ സിനിമ ആസ്വദിക്കുന്നതിനപ്പുറത്ത് ഈ സീൻ എങ്ങനെയായിരിക്കും എടുത്തിരിക്കുക എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സിനിമ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും. അങ്ങനെ 4-5 തവണയൊക്കെ ഓരോ സിനിമ കണ്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ തവണ കാണുമ്പോഴും ഓരോ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ആദ്യം സിനിമ കോമണായിട്ട് കാണുകയും രണ്ടാമത് അതിൽ ഓരോരോ ഫോട്ടോഗ്രാഫി, മ്യൂസിക്, ആക്ടിങ്, ഷോട്ട് എല്ലാം ഓരോ പ്രാവശ്യം ഓരോ ഡീപ്പായിട്ടായിരിക്കും ഞാൻ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ചിന്ത കൊണ്ടെത്തിച്ചത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നു. എൻ്റെ ഈ ചിന്തകൾ കൊണ്ട് വഴിയെത്തിച്ചത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ ചിന്തകളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വിജയ് ഫിലിം ഹൗസ് എന്ന് നമ്മുടെ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമീപിക്കാം. നിങ്ങളുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളായിട്ട് മാറുകയും ഞങ്ങളുടെ ഭാവനയിൽ നിങ്ങളെ ഷെയർ ചെയ്യുകയും ചെയ്ത് നമ്മളും നിങ്ങൾ ഒന്നാവുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. വി ജെ ഫിലിം ഹൗസ് അങ്ങനെയാണ്, സ്റ്റുഡൻസ് അധ്യാപകർ എന്നുള്ള സാധനമല്ല, നമ്മളെല്ലാവരും ഒന്നാണ്, ഫ്രണ്ട്സാണ്, അങ്ങോട്ടൊക്കെ ഷെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 തവണ നടത്തിയ വർക്ക്ഷോപ്പ് ട്രിവാൻഡ്രത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും ഇപ്പോൾ കൊച്ചിയിൽ നടത്തിയ 2 വർക്ക്ഷോപ്പുകളുടെയും വിജയത്തെ തുടർന്ന് അതിൽ ഒരുപാട് പേർക്ക് ഈ അഡ്മിഷൻ ലാസ്റ്റ് മൊമെൻ്റിൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് നിരന്തരമായ അഭ്യർത്ഥന തുടർന്ന് അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു പുതിയൊരു വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് 12, 13, 14, 15 4 ഡേയ്സ് വർക്ക്ഷോപ്പാണ് ഈ പ്രാവശ്യം ഉള്ളത്. നമ്മൾ കഴിഞ്ഞ 2 വർക്ക്ഷോപ്പിലും 3 ഡേയ്സ് ആയിരുന്നു, ഇത് 4 ഡേയ്സ് ആണ്. അതായത് 2 ദിവസം പ്രാക്ടിക്കലും 2 ദിവസം തിയറിയും വേണ്ടിയിട്ടാണ്. അതായത് പ്രാക്ടിക്കൽ നേരത്തെ ഒരു ക്ലാസ് 1 ഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി മുതൽ വർക്ക്ഷോപ്പിൽ 2 ദിവസം പ്രാക്ടിക്കൽ. അതായത് പ്രാക്ടിക്കലിനാണ് കൂടുതൽ സിനിമയിൽ പ്രാധാന്യം വേണ്ടത്, നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡ്രൈവിംഗ് നമുക്ക് തിയറി പഠിച്ചിട്ട് നമുക്കൊരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ പഠിക്കണം, അല്ലാതെ നമുക്ക് തിയറി പഠിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സിനിമയും നമുക്ക് തിയറിയോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും വേണം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്ത് പഠിക്കുകയും വേണം. എങ്കിലേ നമുക്കൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് 2 ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു സിനിമ, ഒരു സീൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നതിൻ്റെ പൂർണ്ണമായിട്ട് രൂപം. അത് ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ്, സ്ക്രിപ്റ്റ് എഴുതുന്നവർ സ്ക്രിപ്റ്റ് എഴുതി, ഡയറക്റ്റ് ചെയ്യുന്നവർ അത് ഷോട്ട് ഡിവിഷൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത്, ആക്ടിങ് കോഴ്സ് പഠിക്കുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് അവർ തന്നെ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും, ക്യാമറ അടക്കമുള്ള യൂണിറ്റ്, ലൈറ്റ്സ് എല്ലാം വി ജെ ഫിലിം ഹൗസ് അവർ കൊടുക്കുന്നതായിരിക്കും. അത് ഇൻഡോറും ഔട്ട്ഡോറും, എന്ന് വെച്ചാൽ സിനിമയിലെ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറും എങ്ങനെ ഷൂട്ട് ചെയ്യാം, രണ്ടിൻ്റെ വ്യത്യാസങ്ങൾ, രണ്ടിൻ്റെ ലൈറ്റിൻ്റെയും വ്യത്യാസങ്ങൾ. ഇൻഡോറിലാകുമ്പോൾ ഒരു സീൻ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതേ സീൻ വേറെ ഔട്ട്ഡോറിലാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, എന്തൊക്കെ ഫേസ് ചെയ്ത് അതിജീവിച്ച് നമ്മളൊരു സീൻ റിയലായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നാൽ നമുക്ക് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യണ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്, ഇൻഡോറിൽ നമുക്ക് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാം, ആരും ശല്യം ഉണ്ടാവില്ല. പക്ഷെ ഔട്ട്ഡോറ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാ അസൗകര്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് സീൻ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യെടുക്കുന്നത്. ഔട്ട്ഡോറിലെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് ഒരു വലിയൊരു എക്സ്പീരിയൻസാണ്. ഔട്ട്ഡോറിലെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ എപ്പോഴും ഒരു വലിയൊരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടും. ഔട്ട്ഡോറിലെ ഒരു ഷൂട്ടിങ്ങാണ് ഇവിടെ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡോറിലെ എന്താണ് ഡിഫറൻസ്, ലൈറ്റിൻ്റെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇൻഡോറിൽ ഒരുപാട് ലൈറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും, ഔട്ട്ഡോറിലെ കുറച്ച് ലൈറ്റ്സ് ആയിരിക്കും നമുക്ക് വേണ്ട, ഔട്ട്ഡോറിൽ ലൈറ്റ്സ് അങ്ങനെ വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു
പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അത് നിങ്ങൾ രണ്ട് ദിവസം ഈ തിയറി ക്ലാസ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കിയാണ്, നിങ്ങൾ തന്നെ ചെയ്ത് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിയാണ്, ഞാൻ എത്രത്തോളം പഠിച്ചു, ഇനി എത്രത്തോളം പഠിക്കാനുണ്ട്, എന്തൊക്കെ അറിവാണ് ഇനി വേണ്ടതെന്നുള്ള അപ്പോഴുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാനും പറയാനാണ് നമ്മളവിടെ സ്പോട്ടിലുള്ളത്. സ്റ്റുഡൻസിൻ്റെ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുത്ത് അവരെ ഒരു പൂർണ്ണമായിട്ട് ഒരു സിനിമ പൂർണ്ണമായിട്ട് അവർ ചെയ്തൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യം. അഭിനയിക്കുന്നവർക്ക് എങ്ങനെയാണ് ക്യാമറ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അവർക്ക് പൂർണ്ണമായിട്ട് അവർക്കും ഒരു ആക്ടിങ് എങ്ങനെയാണ് വേണ്ടത്, എന്താണ് ക്യാമറ ഫേസിങ്, എങ്ങനെയാണ് ഷോട്ട്, എങ്ങനെയാണ് ഷൂട്ടിങ് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടൊരു ഒരു ടോട്ടൽ ഒരു എക്സ്പീരിയൻസാണ് നമ്മുടെ വി ജെ ഫിലിം ഹൗസിൻ്റെ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളും നിങ്ങളുമായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. ഇതിൽ പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ 4 ദിവസം എന്ന് വെച്ചാൽ അവർക്ക് ഒരു 4 വർഷം പഠിക്കുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ വർക്ക്ഷോപ്പ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്, സിനിമ പഠിക്കാൻ ആഗ്രഹിക്കണം, ആഗ്രഹിച്ചിട്ടുള്ളവർ മാത്രം, എല്ലാവരും അല്ല, സിനിമയ്ക്ക് വരണം, എനിക്ക് സിനിമ ചെയ്യണം എന്ന് ആത്മാർത്ഥമായി, എനിക്ക് സിനിമ ചെയ്യണം, അല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ദൃഢനിശ്ചയമുണ്ട്, അല്ല എനിക്കൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം വി ജെ ഫിലിമുമായി ബന്ധപ്പെടുക. അവർക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും അവർ വി ജെ ഫിലിംസ് ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നെക്സ്റ്റ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. മറക്കണ്ട, ഓഗസ്റ്റ് 12, 13, 14, 15 നാല് ദിവസങ്ങളിലാണ്, കൊച്ചിയിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ ജോയിൻ ചെയ്യുക, നമുക്ക് കാണാം, ഉടൻ തന്നെ നിങ്ങളായിട്ട് കാണുന്നതായിരിക്കും, ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം തന്നെ. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതിനേക്കാൾ ഒരുപാട് മികച്ച സംഘാടനം, നല്ല ഭക്ഷണം, നല്ല ടൈമിംഗ്, അതിനേക്കാൾ ഉപരി നല്ല ക്ലാസ്, അതിനേക്കാൾ ഉപരി നല്ല ക്യാമറമാൻ, അതിനേക്കാൾ ഉപരി നല്ല സംവിധാനം, എല്ലാം അതിനേക്കാൾ ഉപരി നമുക്ക് സമ്മാനിച്ച ബി ജെ പി നല്ലൊരു കൈ. വലിയ വലിയ സംവിധായകന് വരെ യാതൊരു ജാടയും ഇല്ലാതെ നമ്മളെപ്പോലുള്ള തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഗതി. പക്ഷെ ഇവിടെത്തിയതിന് ശേഷം എനിക്ക് ഒരുപാട് കിട്ടി. അതിലുപരി ഞാൻ അവരെല്ലാവരും എന്റെ പോലീസ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഒരു ജെന്യൂൻ ടീമാണ്. കാരണം ഒരു പേന, ഒരു ബുക്കും ഫസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് ഒരു ഐഡന്റിറ്റി കൊടുത്തപ്പോ മനസ്സിലായി വി ജെ ഫിലിമിന് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് കണ്ടത്. ജക്കറ്റ് ഇവിടെ വന്നു ഫസ്റ്റ് ക്ലാസ് മുതൽ ഈ 3 ദിവസം പോയ ടൈം ഇന്ന് ഇതുവരെ എനിക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് പോയത് അറിഞ്ഞില്ല. ഒരു രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞ അല്ലെങ്കിൽ 9 മണിക്ക് വരാൻ പറഞ്ഞ ആ 9 മണിക്ക് ഇവിടെ സ്റ്റുഡൻസ് എത്തുകയും ചെയ്യും. ഒരു ടൈം പോലും വേസ്റ്റ് ആക്കാണ്ട് കറക്റ്റ് ടൈം ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ സാധാരണ ഓരോ സ്ഥലത്തൊക്കെ അവരെന്തെങ്കിലും ചെയ്യട്ടെ, എന്തായാലും നമ്മുടെ പൈസ കിട്ടി, എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് അവര് പോകും, നമ്മുടെ പെട്ടിയിൽ പൈസയും തീരും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ഈ കേരളത്തിൽ ഈ കൊച്ചി തന്നെയുണ്ട്. പക്ഷെ ഒരു ബ്രേക്കില് അതാറാണ് അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാകുമ്പോൾ മേലെ എന്ന് വിളിക്കും, സമയം ഇവാന്ന് പറഞ്ഞു ഒരു സമയം വേസ്റ്റ് ആക്കാണ്ട് ചായ കുടിക്കാൻ വെറും 10 മിനിറ്റ് തരും. ഉച്ചയ്ക്കാണെങ്കിൽ ടൈം തന്നെ ഒരു വേസ്റ്റ് ആക്കാണ്ട് കറക്റ്റ് ടൈമില് വന്ന് നമുക്ക് ഡെഡിക്കേഷൻ ചെയ്ത് ഇത്ര ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു ഈ എന്റെ അനുഭവത്തിൽ കൊച്ചിയിലൊന്നല്ല ഈ കേരളത്തിലില്ല, ഞാനിത് വിശ്വസിക്കുന്നു.
പക്ഷെ ഇപ്പോഴും പി ജെനെ കുറിച്ച് ആർക്കും ഇനി ഞാൻ ഈ മൈക്കോ വെച്ച് ഇനി ആൾക്കാർ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇത് ഇവരുടെ അനുഭവമാണ്, ആത്മാർത്ഥതയാണ്, സിൻസിയർ ആണ്, ഡെഡിക്കേഷൻ ആണ്. ഇതാണ് ബി ജെ പി. അപ്പം ഈ ബി ജെ പി ഇങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല. ഒരു 5 വർഷം കഴിഞ്ഞാല് ഈ ബി ജെ പി എവിടെ എത്തും എന്ന് ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഈ ബി ജെ പി ഇന്ന് വരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂട്ടായ്മകൾ എന്നാണ് ഭാവിയിൽ നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. അതുപോലെ ഇതുപോലുള്ള കൂട്ടായ്മയ്ക്കും ഭാവിയിൽ നല്ല സിനിമയ്ക്കും എൻ്റെയും ബി ജെ ഫിലിം ഹൗസിൻ്റെയും പരിപൂർണ പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. Thank you.